റെഡൻ മനസ്സിലായാനാ? ഇല്ല, എനിക്കറിയാം കേശവമാമൻ. അതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ ട്രൂപ്പിൽ വന്നിട്ടുണ്ട്. എൻ്റെ ട്രൂപ്പിൽ ഇന്റർവ്യൂവിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കൊച്ചിൻ ഗിന്നസ്. ആ, അത്രയും കലാകാരന്മാരവിടെ വന്നിട്ട് ചേട്ടൻ എന്നെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു. എന്ത്? അവർക്കൊന്നും ഇല്ലാത്തൊരു കഴിവ് എനിക്കുണ്ടെന്ന്. എന്നിട്ടും ചേട്ടൻ എന്നെ ട്രൂപ്പിലെടുത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിളിക്കും, വിളിക്കാതിരിക്കില്ല. ഇല്ല, എന്നെ എടുത്തില്ല. ഇല്ല, ഞാൻ വിളിക്കാതിരിക്കില്ല. എന്താ ഞാൻ പറഞ്ഞ എന്താണ്? എനിക്ക് നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ പറഞ്ഞ പ്രത്യേകത എന്ത്? എന്ത് പ്രത്യേകത നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞു? എനിക്ക് സഭാകമ്പോ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? സഭാകമ്പോ? ആ, എന്നിട്ട് പോലും എടുത്തില്ല. സഭാകമ്പോ ഉണ്ടെന്ന് പറയുന്നത് സ്റ്റേജ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കഴിവല്ല. സഭാകമ്പോ എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറുമ്പോ കാലിന്റെ മുട്ട് കൂട്ടിയിടിക്കുന്നതിന് പറയുന്ന പേരാണ് സഭാകമ്പോ എന്ന് പറയുന്നത്. അതാണല്ലേ? പക്ഷെ അതൊക്കെ മാറിയിട്ടാ, അതൊക്കെ അതൊക്കെ പോയി, അത് വേറെ വിട്ടേക്ക്. പിന്നെ ഞാൻ ഈ അടുത്തിടക്ക് ഒന്നും കൂടി വന്നായിരുന്നു വീട്ടില്. ആണോ? ആ, ചേട്ടൻ ഉറങ്ങണല്ലേ, ഒന്ന് ഫോൺ ചെയ്തിട്ട്. എന്തായിരുന്നു? 11 മണിക്ക് വരാൻ വേണ്ടി ഞാൻ 12 മണിക്കാണ് വന്നത്. അതാണ് ഒരു കലാകാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്താ? അഡ്വാൻസ് അല്ലേ? അഡ്വാൻസ് അല്ല, കൃത്യനിഷ്ഠ. ആ കൃത്യസമയത്ത് 11 മണിക്ക് തന്നെ എത്തണം. അപ്പൊ എന്നാലും എന്തെങ്കിലും ഒരു സംഭവം കൂടി തരാൻ വേണമെങ്കിൽ ഇവിടെ കുറച്ച് നാളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആളാണ്. ഇവിടെ നിന്ന് 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 ചെറിയ ചില കഴിവുകളൊക്കെ പുള്ളിക്കുണ്ട്. അപ്പോ സ്നേഹത്തോടു കൂടി ഇതങ്ങോട്ട് സ്വീകരിച്ച് ട്രൂപ്പിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. എതിരില്ലാതെ സ്വീകരിക്കണം. അല്ല, എന്താണ് പുള്ളിക്കുള്ള കഴിവെന്നൊന്ന് കണ്ടാലല്ലേ അറിയാം. മാമൻ എന്തൊരു ഒരു കഴിവ് കാണിച്ചു കൊടുക്കാം. അല്ല, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞാ ചെയ്യാം. അല്ല, എന്താന്ന് എനിക്കറിയില്ലല്ലോ, നിങ്ങളുടെ കഴിവ് എന്താന്ന് എനിക്ക്. ഞാൻ മിമിക്രിയിൽ ഞാൻ വെറൈറ്റി ആയിട്ട് നമ്മുടെ പ്രേം നസീർ സാറിന്റെ സൗണ്ട് അനുകരിക്കും. ഓഹോ, അതെന്ത് വെറൈറ്റിയാണ് ചേട്ടാ, എന്ത് വെറൈറ്റിയാണ്! അതിന് എത്ര കാലം ആദ്യത്തെ മിമിക്രിക്കാരൻ തൊട്ട് അനുകരിക്കുന്ന ഒരു ശബ്ദം. ആലപ്പിയ ഷെഫ് ആദ്യം കാണിക്കാൻ തുടങ്ങിയ ശബ്ദമാണ് ഈ പ്രേം നസീർ എന്ന് പറയുന്നത്. ഞാൻ ചെയ്യാൻ പോണത് പിന്നെ പ്രേം നസീറിന് പനി വന്നാലുണ്ടോ എന്ന ശബ്ദം. പനി വന്നുള്ള ശബ്ദം വേരിയേഷൻ ചെയ്യാൻ പോണത്. അത് നമ്മൾ ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും ടി വി പരിപാടികളിലും മിമിക്രികളും ഒക്കെ കണ്ടിട്ടും പ്രേം നസീർ സാറിന് പനി വന്ന ശബ്ദം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഞാനിത് ചെയ്യണത്. പ്രേം നസീർ സാറിന് പനി വന്ന ശബ്ദം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഞാനിത് ചെയ്യണത്. ഒന്ന് കാണിക്കോ? കാണിക്കാം. ആക്ഷൻ ചെയ്തോ. അമ്മേ, എനിക്ക് വയ്യാമ്മേ, എനിക്ക് പനിയാണെന്ന് തോന്നുന്നു. അമ്മേ, ഞാൻ എന്ത് ചെയ്യും? തലവേദനയും ഉണ്ടല്ലോ. പ്രസാദിട്ടാ മാറി നിൽക്കിൻ. ഇതാണോ പ്രേം നസീറിന്റെ ശബ്ദം? അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ശബ്ദം. അമ്മേ, അങ്ങനെയാണ് പറയേണ്ടത്. പനി വന്ന പ്രേം നസീറിന്റെ ശബ്ദം ചേട്ടൻ കേട്ടിട്ടുണ്ടോ? പനി വന്ന ശബ്ദം മാറ്റം ഉണ്ടാവും. വെറൈറ്റി ആയിട്ട് ഇനി ഉള്ളത് ഞാൻ ഒരു കാര്യം ചെയ്യാം. ജയനി പനി വന്ന് വേഷം എടുക്കണില്ല. എങ്കിൽ പിന്നെ സുകുമാരനെ പനി വന്ന ശബ്ദം. എങ്ങനെയാ അത്? അയ്യോ പനി. പിന്നെ വെറൈറ്റി ആയിട്ടെന്ന് പറഞ്ഞാല് നമുക്ക്, ഞാനിപ്പോ ചേട്ടന്റെ ഫ്രണ്ട്സാണ് ഇവര്. ആരെ? സിദ്ദിഖില്ലാല്. അവരുടെ ശബ്ദം ഞാൻ, അവർ വയസ്സായിട്ടുള്ള ശബ്ദം എടുക്കാം. വയസ്സായെന്ന് പറഞ്ഞാൽ ഇനിയും വയസ്സായിട്ട്? ആ, ഇനിയും തീരെ പ്രായമായി ഒരു ശബ്ദം. ആരുടെ ശബ്ദമാണ് ആദ്യം എടുക്കുന്നത്? രണ്ടുപേരെ ശബ്ദം. സിദ്ദിഖ് സാറിന്റെ ശബ്ദം. ഞാനും ലാലും കൂടെ പണ്ട് കൊച്ചിൻ കലാഭവനിൽ വരുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന സമയമായിരുന്നു അന്ന്. അന്ന് ഞാനും ലാലും പിന്നെ പ്രസാദും ഒക്കെ ചേർന്നാണ് കലാഭവൻ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ലാലിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ശ്രീ ലാൽ. പണ്ടത്തെ കാര്യം പറയുമ്പോ ഞാനും ശ്രദ്ധിക്കും പ്രസാദും കൂടെ ചേർന്നാണ് കലാഭവൻ. ഞാൻ സിനിമയിൽ വരികയും ഞാൻ അവിടെ വെച്ച ഒരു പാട്ട് പാടുകയും ചെയ്തു. അത് സൂപ്പർ ഹിറ്റായിരുന്നു അക്കാലത്ത്. അത് എനിക്ക് ഓർമ്മ വരുന്നത്. കടകട കടകണ പെണ്ണ സഹനായി പെരുകുന്നു തന്നെ. കടകട കടകണ പെണ്ണ സഹനായി പെരുകുന്നു തന്നെ. അപ്പൊ ഏതായാലും
നിങ്ങളുടെ മിമിക്രി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പ്രോഗ്രാമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഗൾഫിൽ നിന്ന് ഒന്നുണ്ട് പ്രോഗ്രാം വന്നിട്ടുണ്ട്. അത് ശരിയാ. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ ഒന്ന് ആലോചിച്ചാലേ. പക്ഷെ പുള്ളിനെ കൊണ്ടുപോകാൻ പറ്റൂല. എന്താ എയർപോർട്ടിൽ ഇപ്പൊ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേ? അപ്പൊ നിങ്ങളുടെ എല്ലാ നടന്മാർക്കും പനി പിടിച്ചിരിക്കുന്ന കാരണം ഗൾഫിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ ഞാൻ പനിയിലത് നടന്നായിട്ട് വരാം കേട്ടോ. ഓക്കെ വിഷുവിന് വെച്ചറിഞ്ഞിട്ടേ.